നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനൊരു മുദ്രയാണ് അവതരിപ്പിക്കുന്നത്. ധ്യാനത്തിന് പകരമായിട്ട് നമുക്ക് മുദ്ര പ്രയോജനം ചെയ്യും, അങ്ങനെയുള്ള ഒരു മുദ്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ധ്യാനത്തിന്റെ ഗുണങ്ങളെല്ലാം തന്നെ ഈ മുദ്രയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ആ മുദ്ര കൊണ്ട് നിരവധി മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും, നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാകും. ധാരാളം കാര്യങ്ങൾ ഇതിലൂടെ അറിയാനുണ്ട്. നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അതുവഴി ഞാൻ മുന്നോട്ട് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതാണ്. വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. ഈ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലും കൂടി എത്തിക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അന്ധകരൺ മുദ്രയാണ്. ധ്യാനം ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മുദ്രയാണ് ഈ മുദ്ര. അന്ധകരൺ മുദ്ര നമ്മളുടെ ഹൃദയ അന്തർഭാഗത്തെ നിർമ്മലമാക്കും, പവിത്രമാക്കും, മനസ്സിനെ ഏകാഗ്രമാക്കും. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ലയിപ്പിക്കാനായിട്ട് ഈ മുദ്രയ്ക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ഈ മുദ്ര ഒരു നിശബ്ദ പ്രാർത്ഥന പോലെയാണ്. നിശബ്ദമായി നമ്മളുടെ സ്ഥിരാകേന്ദ്രങ്ങളെയും നമ്മുടെ തലച്ചോറിനെയും ഉത്തേജിപ്പിച്ച് വളരെയേറെ ശാന്തിയും സമാധാനവും നമുക്ക് നൽകുന്നതാണ് ഈ മുദ്ര. അതേപോലെ ചെയ്യുന്നതും ഒരു ധ്യാനത്തിന്റെ എഫക്റ്റ് നിങ്ങളിൽ എത്തിക്കുന്നതിന് സഹായിക്കും. കൂടാതെ നിരവധിയായിട്ടുള്ള ധ്യാന മാർഗങ്ങൾ ചെയ്യുന്ന വേളയിൽ ഈ മുദ്ര പിടിച്ചുകൊണ്ടും നിങ്ങൾക്ക് ആ ധ്യാനത്തെ ചെയ്യാം. ഇനി നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കാം. രണ്ടു കൈയും ഒരുപോലെ ചേർത്തുകൊണ്ടാണ് ഈ മുദ്ര ചെയ്യേണ്ടത്. ആദ്യമായി അതിന് ഇരു കൈയിലെയും നാല് വിരലുകളുടെ അഗ്രങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിരലുകൾ തമ്മിൽ ചേർന്നിരിക്കണം. കൂടാതെ കൈയുടെ ആരംഭസ്ഥാനം ഇതുപോലെ ചേർന്നിരിക്കേണ്ടതാണ്. വിരലുകളും ആരംഭസ്ഥാനവും ഇതേപോലെ ചേർന്ന് വിരലുകൾ അടുത്തിരുന്നു കൊണ്ടാണ് ഈ മുദ്ര ചെയ്യേണ്ടത്. ആ സമയത്ത് കൈക്കുള്ളിലായിട്ട് രൂപപ്പെടുന്ന ഒരു അറ പോലെയുള്ള ഭാഗത്തേക്ക് തള്ളവരൽ വെച്ചുകൊണ്ടാണ് ഈ മുദ്ര പൂർണ്ണമാക്കുന്നത്. അതിനായിട്ട് തള്ളവരലുകൾ തമ്മിൽ ഇപ്രകാരം ചേർത്ത് വെച്ചുകൊണ്ട് പിന്നീട് ഈ മുദ്ര ചെയ്യുന്നത് തള്ളവരലുകളുടെ അഗ്രഭാഗങ്ങൾ ഇതുപോലെ ചെറുവിരലുമായി കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കൂട്ടിയോജിക്കുക. ഓരോ വിരലുകളെയും അഗ്രങ്ങൾ തമ്മിൽ ഇപ്രകാരം കൂട്ടിയോജിക്കുക. കൈയുടെ ആരംഭഭാഗം ഇതുപോലെ അടുത്തിരിക്കണം. ശംഖിന്റെ ആകൃതിയിൽ ഈ മുദ്ര ഏകദേശമൊക്കെ വരുന്നുണ്ട്. ശംഖുമുദ്ര പ്രത്യേകമുണ്ട്. ശംഖുമുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ മുൻപ് തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് ഇപ്രകാരം വരുന്ന അവസരത്തിൽ ഈ രണ്ട് വിരലുകൾക്കും ഇടയിലൂടെ നമുക്ക് കണ്ണിലൂടെ സൂര്യനെ നോക്കുകയോ അല്ലെങ്കിൽ പ്രകാശത്തിലേക്ക് നോക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം ഈ വിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ കണ്ണ് വെച്ചുകൊണ്ട് ചെറുവിരലുകൾ തമ്മിൽ അടുപ്പിച്ചു വെച്ചു, ചേർത്ത് വെച്ചു. തള്ളവിരലുകൾ തമ്മിൽ ഇപ്രകാരം അടുപ്പിച്ചു വെച്ചു. അഗ്രങ്ങൾ തമ്മിലല്ല യോജിപ്പിക്കേണ്ടത്, തള്ളവിരലുകളുടെ വശങ്ങൾ തമ്മിലാണ് യോജിപ്പിക്കേണ്ടത്. മറ്റ് നാല് വിരലുകളുടെയും അഗ്രങ്ങൾ തമ്മിൽ യോജിപ്പിച്ചു, ചെറുവിരലിനോട് ചേർത്ത് തള്ളവിരൽ വെച്ചു. ഇപ്രകാരം വെച്ചതിന് ശേഷം തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും ഇടയിലുള്ള ദ്വാരത്തിലൂടെ മുന്നോട്ട് നോക്കുക. ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നട്ടൽ വളയാതെ നിവർന്നിരുന്നു കൊണ്ട് ആ ദ്വാരത്തിലൂടെ നോക്കി പ്രഭാതത്തിലുള്ള സൂര്യനെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്രകാരം സൂര്യനെ നോക്കിക്കൊണ്ട് മന്ത്രജപം നടത്തിയോ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ധ്യാന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ധ്യാനിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി ഈ വിരലുകൾക്കിടയിലുള്ള ശൂന്യതയിലൂടെ സൂര്യനെ ദർശിച്ചുകൊണ്ടും ഈ മുദ്ര ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇരുന്നതിനു ശേഷം താടിയുമായിട്ട് ഇപ്രകാരം ചേർത്ത് വെച്ചുകൊണ്ട് താടിക്ക് അടുത്തായിട്ട് വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്രകാരം ഇരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ദീർഘശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടതാണ്. ശ്വാസം അകത്തേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്രകാരം 21 തവണ ശ്വാസം അകത്തേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക.
ശ്വാസം അകത്തേക്കെടുത്ത് അത് പുറത്തെത്തിക്കുമ്പോൾ ഒരു പ്രാവശ്യമായി, അങ്ങനെ 21 തവണ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്തുവിടുക. കൈവിരലുകളുടെ അഗ്രഭാഗം, ഈ ശൂന്യഭാഗം നമ്മുടെ താടിയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ധ്യാനം ചെയ്യുന്നത് പോലെ കണ്ണുകൾ അടച്ച് ശരീരത്തെയും മനസ്സിനെയും ഏകാഗ്രമാക്കിക്കൊണ്ട് ഈ മുദ്ര ചെയ്യുകയാണെങ്കിൽ ഒരു ധ്യാനത്തിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. ധ്യാനത്തിന്റെയും മുദ്രയുടെയും ഫലം ഒരുപോലെ കിട്ടുന്നതാണ്. ഒരിക്കൽ കൂടി ഈ മുദ്രയൊന്ന് പറഞ്ഞുതരാം. നാല് വിരലുകളും ഇതേപോലെ ചേർത്ത് വയ്ക്കുകയാണ്, അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കൈകളുടെ ആരംഭസ്ഥാനവും ചേർന്നിരിക്കണം. കൈകളുടെ അകത്തുകൂടി ഇരു തള്ളവിരലുകളും ചെറുവിരലിനോട് ഇതുപോലെ ചേർന്നിരിക്കുകയും തള്ളവിരലുകൾ വശങ്ങൾ ചേർത്ത് ഇപ്രകാരം അടുത്തിരിക്കുകയും വേണം. അതിനുശേഷം കണ്ണുകളിലൂടെ സൂര്യനെ നോക്കുക. സൂര്യനെ കാലത്ത് നോക്കാൻ സമയമില്ലാത്തവർ പ്രകാശത്തിലേക്കോ അല്ലെങ്കിൽ വെറുതെ ഈ കൈകളിലേക്കോ നോക്കിക്കൊണ്ട് ഇരുന്നാലും മതി. അങ്ങനെ 5 മിനിറ്റ് ഇരുന്നതിനു ശേഷം ഇപ്രകാരം താടിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് പോകാം. ഒരു 10 മിനിറ്റ് ഇപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ധ്യാനം ചെയ്യുകയാണെങ്കിൽ ഈ മുദ്ര പൂർണ്ണമാകും. 15 മിനിറ്റും വരെ ഈ മുദ്ര നിങ്ങൾക്ക് ചെയ്യാം. കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നത് കൂടുതൽ ഗുണത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുന്നതിന് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. മനസ്സിന്റെ ശാന്തത, മനസ്സിന്റെ നൈർമല്യം നിങ്ങൾ അനുഭവിച്ചറിയുക. ഈ മുദ്രയുടെ പ്രയോജനം നിങ്ങൾ പരീക്ഷിച്ചറിയുക. നിങ്ങളുടെ കഴിവുകളെ വളർത്തുകയും നിങ്ങളുടെ ഊർജത്തെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ഈ മുദ്ര ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ മുദ്ര പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.